ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തെല്ലാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു റിയൂസ് ഐഡിയ ആയിട്ടാണ് നമ്മളെല്ലാവരും കരിയില അടിച്ച് വാരി കളയാറാണല്ലോ പതിവ് അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നല്ലൊരു ക്രാഫ്റ്റാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് പിന്നെ ആദ്യം തന്നെ ഇതൊന്ന് പെയിൻറ്റ് ചെയ്തിട്ട് എടുക്കണം ഇത് ചിക്കുൻ്റെ ലീവ്സാണ് കേട്ടോ നിങ്ങൾക്ക് കട്ടിയുള്ള ഏത് ലീവ്സ് വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കട്ടി കുറഞ്ഞത് യൂസ് ചെയ്യാൻ പാടില്ല ചിക്കുൻ്റെ ലീവ്സൊക്കെ ആകുമ്പോൾ കുറേ നാൾ ഇരുന്നോളും ഈ ഒരു ലീവ്സ് പെയിൻറ്റ് ചെയ്യാൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അക്രിലിക് എസ് എഫ് ബ്രൈറ്റ് ഗോൾഡ് ആണ് നമ്മുടെ എന്താ പറയുക പേൾ മെറ്റാലിക്കിൻ്റെ ഗോൾഡൻ ഷെയ്ഡ് ഉണ്ടല്ലോ അത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലീവ്സിനൊക്കെ ചെയ്യുമ്പോൾ ഇത്ര ഒരു പെർഫെക്ഷൻ കിട്ടില്ല അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പെയിൻറ്റാണ് ഇതിനൊരു 168 ഒക്കെയാണ് റേറ്റ് വരുന്നത് ഇതിൽ കുറഞ്ഞ റേറ്റിൽ ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല പിന്നെ ഇതിവിടെ ഗ്രില്ലിന് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു അതിൽ ബാക്കി വന്നതാണ് എന്തായാലും നമ്മുടെ ആ ഒരു പേൾ മെറ്റാലിക് ഗോൾഡൻ ഷെയ്ഡിനേക്കാൾ ബെറ്ററാണിത് പിന്നെ പേൾ മെറ്റാലിക് ഗോൾഡൻ ഷെയ്ഡ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഡബിൾ കോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലോണം പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ എനിക്ക് തോന്നുന്നു അത് നമ്മൾ ഒരുപാട് പെയിൻറ്റ് ചെയ്യണം പെർഫെക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഇതാകുമ്പോൾ അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഇത് നമ്മൾ ഇത്രയും റേറ്റ് കൊടുത്തിട്ട് വാങ്ങിച്ചാൽ ഇതിൽ കുറേ പെയിൻറ്റ് ഉണ്ടാവും ഞാനിപ്പോൾ ഇത്ര പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് കുറേ ലീവ്സിന് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ 25 rupees പേൾ മെറ്റാലിക് കളേഴ്സ് വാങ്ങിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ബെറ്റർ ഇത് തന്നെ വാങ്ങിക്കുന്നതാണെന്നാണ് പിന്നെ നിങ്ങൾ ഞാൻ പറയുമ്പോൾ തന്നെ ഈ ഒരു ഗോൾഡൻ ഷെയ്ഡ് തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല കേട്ടോ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം എനിക്ക് ഇതൊരു ലുക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ഷെയ്ഡിലാണ് നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കൊക്കെ ഉണ്ട് പിന്നെ നിങ്ങൾ ഈ ഒരു പെയിൻ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കുക കേട്ടോ കയ്യിലൊന്നും ആവാതെ ശ്രദ്ധിക്കുക കയ്യിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പോവാനായിട്ട് നല്ല പാടാണ് പിന്നെ ഇത് ഈ ഒരു പെയിൻറ്റ് നമ്മൾ റിമൂവ് ചെയ്ത് കളയുന്നത് ടിന്നർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ വെള്ളത്തിലൊന്നും കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രഷ് ഒന്നും ക്ലീൻ ആവില്ല ടിന്നർ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് വാങ്ങാൻ അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കയ്യിലെയും പിന്നെ ബ്രഷിലൊക്കെ പെയിൻറ്റ് റിമൂവ് ചെയ്ത് കളയുന്നത് അല്ലാതെ കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം പണി കിട്ടും ഇപ്പോൾ ഇനി ഞാനിവിടെ ഒരു സ്റ്റെം എടുത്തിട്ടുണ്ട് ആ ഒരു സ്റ്റെമ്മിലും കൂടെ ഈ ഒരു പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ പുറത്ത് പോയിട്ട് പെയിൻറ് ചെയ്തിട്ട് കൊണ്ടുവരാം ഇവിടെ വെച്ച് പെയിൻറ് ചെയ്തിട്ടുണ്ടെങ്കിൽ പണി കിട്ടും അപ്പോൾ ഇതിനും കൂടെ മൊത്തത്തിൽ പെയിൻറ് ചെയ്തിട്ട് ആ ലീവ്സും ഈ ഒരു സ്റ്റെമ്മും കൂടെ ഡ്രൈ ആക്കിയിട്ട് വരാം അപ്പോൾ അതേ ഇതിവിടെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ ഞാൻ ഈ ഒരു വേസിലാണ് സെറ്റ് ചെയ്യുന്നത് ഇനി ഇതിലെ ലീവ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ ഗ്ലൂ ഗണ്ണി യൂസ് ചെയ്തിട്ടാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്യുന്നത് അപ്പോൾ ഗ്ലൂ ഗണ്ണി യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യുമ്പോൾ വേറൊരു കാര്യമുണ്ട് അവിടെ ഗമ്മ് ഉള്ള സ്ഥലത്ത് ഗമ്മ് ഇങ്ങനെ കാണും അവിടെ ഒരു ഗോൾഡൻ കളർ തന്നെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി അതല്ല ഇത് സ്റ്റിക്ക് ചെയ്യാനായിട്ട് വേറെ എന്തെങ്കിലും ഗമ്മ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഗമ്മ് യൂസ് ചെയ്യുക പിന്നെ ഇത് ഇതിൽ സ്റ്റിക്ക് ചെയ്ത് നിപ്പിക്കാനായിട്ട് കുറച്ചൊരു പാടാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ എന്താ പറയുക ട്രാൻസ്പെറൻ്റ് ആയിട്ട് നിൽക്കുന്ന ഗമ്മൊക്കെ ഉണ്ടാവും എനിക്ക് തോന്നുന്നു ഫാബ്രിക് ഗ്ലൂ ഒക്കെ വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ അവിടെ നിൽക്കുന്നുണ്ടാവും എനിക്കറിയില്ല ഞാൻ ട്രൈ ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നതാണ് അപ്പോൾ അതാവുമ്പോൾ ഗമ്മ് ഡ്രൈ ആയി കഴിഞ്ഞാൽ അവിടെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും അപ്പോൾ അങ്ങനത്തേതാകുമ്പോൾ കുറച്ചുകൂടെ ഒരു ബെറ്ററാണ് എൻ്റെ കയ്യിലിപ്പോൾ ഗ്ലൂ ഗണ്ണാണ് ഉള്ളത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈർക്കിലോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള സ്റ്റെമ്മിലൊക്കെ ഈ ഒരു ലീവ്സ് പെയിൻറ് ചെയ്തതിന് ശേഷം ഫ്ലോറൽ ടാപ്പ് യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കുക കവർ ചെയ്തെടുക്കുക സോറി റോൾ ചെയ്തെടുക്കുക അപ്പോൾ അതവിടെ ഇരുന്നോളും അപ്പോൾ എനിക്കിത് ഫുൾ ഗോൾഡൻ ഷെയ്ഡ് കിട്ടേണ്ടിയിട്ടാണ് ആ ഒരു സ്റ്റെമ്മും ലീവ്സും എല്ലാം കൂടെ ആ ഒരു ലുക്കിൽ കിട്ടേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാം ഒരു റിച്ച് ലുക്ക് ഉണ്ടാവുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്താൽ മതി പിന്നെ ലീവ്സ് സ്റ്റിക്ക് ചെയ്യുമ്പോൾ അവിടെ ഇവിടെ ആയിട്ട് സ്റ്റിക്ക് ചെയ്യാതെ രണ്ട് ലീവ്സ് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഒരുമിച്ച് വരുന്ന രീതിയിൽ സ്റ്റിക്ക് ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ കുറച്ചുകൂടെ ഒരു സെക്യൂർഡായിട്ട് ഇരുന്നോളും
അല്ലാതെ ഓരോന്നായിട്ട് സ്റ്റിക്ക് ചെയ്യുമ്പോൾ അവിടെ നല്ലോണം ഗമ്മം പുറത്തേക്ക് കാണുന്നുണ്ട്. പിന്നെ ഇത് ചെറിയ കുട്ടികളൊക്കെ ചെയ്യുമ്പോൾ ഗണ്ണ് ഉപയോഗിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക, ഈ ഒരു ലീവ്സ് സ്റ്റിക്ക് ചെയ്യുമ്പോൾ കയ്യിൽ ഗമ്മാവാനിടയുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ തവണ ആയിട്ടുണ്ട്. അപ്പോൾ പൊള്ളാതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിതിവിടെ മൊത്തത്തിൽ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ലീവ്സ് ഡ്രൈ ആവാനായിട്ട് വെച്ചപ്പോൾ കുറച്ച് പെയിൻറ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പിന്നെ ഗമ്മുള്ള സ്ഥലത്തൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ, ഇനി ചെറിയൊരു പരിപാടി കൂടെ ഉണ്ട്. ഈ ഒരു കവറിൻ്റെ കൈ ഉപയോഗിച്ചിട്ട് ചെറിയൊരു ബോ ഉണ്ടാക്കുന്നുണ്ട് ഈ ഒരു വെയ്സിൽ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതെനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ലീവ്സ് ഉണ്ടായിരുന്നെങ്കിൽ കാണാൻ കുറച്ചുകൂടെ പൊളിയായനെ. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ പെയിൻറ് തീർന്നു പോയി, അതുകൊണ്ടാണ് ഞാൻ നിർത്തിയത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കുറേ ലീവ്സൊക്കെ വെച്ചിട്ട് ചെയ്യുക, അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ഇതേ വർക്ക് ഇവിടെ കംപ്ലീറ്റ്ലി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, പിന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ട്രൈഡ് പിക്ചേഴ്സൊക്കെ എനിക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ സെൻഡ് ചെയ്ത് തരാം, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ പിന്നെ പറഞ്ഞത് മറക്കേണ്ട, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, ലവ് യു ആൾ.